പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ പുതിയൊരു പാഠമാണ് പഠിക്കുന്നത്. ഒരു കവിതയാണ്. കവിതയുടെ പേര് ഇലൈക്കയ അബി, പിതാവേ താങ്കളിലേക്ക്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇലൈക്ക് യാ അബി, പിതാവേ താങ്കളിലേക്ക്. അബി, എൻ്റെ പിതാവേ. യാ നഅ്മതശ്ശിക്ക്, യാ നഅ്മതശ്ശി അരി, കവിതയുടെ ഈണമേ. നഅ്മത്ത് മാന ഈണം, രീതി. വയാ റൗളൻ മിനസ്സിഹിരി, അത്ഭുതങ്ങളുടെ പൂന്തോട്ടമേ. വയാ റൗളൻ, പൂന്തോട്ടമേ. റൗളത്ത് മാന പൂന്തോട്ടം. മിനസ്സിഹിരി, അത്ഭുതങ്ങളുടെ, ആകാംക്ഷകളുടെയൊക്കെ പൂന്തോട്ടമേ. ദെൻ രണ്ടാമത്തെ വരി, വയാ ഉൻഷൂദത്തൻ അഹ്ല, മനോഹരമായ ഗീതമേ. വയാ ഉൻഷൂദത്തൻ, ഏ കവിതയെ. അഹ്ല, ഏറ്റവും മധുരമുള്ള മനോഹരമായ ഗീതമേ. തുസയ്യീനു ബസ്മത്ത സാരി, അത് പുഞ്ചിരിയെ അലങ്കരിക്കുന്നു. തുസയ്യീനു, അത് അലങ്കരിക്കുന്നു. ബസ്മത്തൻ, പുഞ്ചിരിയെ. അസ്സാര, സാര എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. മോണ, നമ്മുടെ മോണയിലെ പുഞ്ചിരിയെ അലങ്കരിക്കുന്ന രാഗമേ, മനോഹരമായ ഗീതമേ. ദെൻ തേർഡ് ലൈൻ, ജാൽ തൽബൈത്ത ജന്നത്തന, വീടിനെ താങ്കൾ ഒരു സ്വർഗമാക്കി മാറ്റി. ജാൽത്ത, നിങ്ങൾ മാറ്റി. അൽബൈത്ത, വീടിനെ. ജന്നത്തന, ഞങ്ങളുടെ സ്വർഗം. നിങ്ങൾ വീടിനെ ഞങ്ങളുടെ സ്വർഗമാക്കി മാറ്റി. ഫസ്വാറ, അങ്ങനെ ആ വീട് ആയിത്തീർന്നു. ഫസ്വാറൽ ബൈത്തു, അങ്ങനെ ആ വീട് ആയിത്തീർന്നു. മറാബി അസ്സഹരി, പൂക്കളുടെ ഒരു സ്ക്വയർ, പൂക്കളുടെ ഒരു ചതുരമായിട്ട് മാറി. മറാബി എന്ന് പറഞ്ഞാൽ സ്ക്വയറാണ്, ഒരു ചതുരം. സഹിറുമാന പൂക്കൾ, അങ്ങനെ വീട് പൂക്കളുടെ സ്ക്വയറാക്കി മാറ്റി. അറസ്തൽ അൽമ ഫി അഖ്ലി, ഉപ്പ എൻ്റെ ബുദ്ധിയിൽ താങ്കൾ അറിവിനെ ഇട്ടു തന്നു. വറസ്ത, നിങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഇട്ടു തന്നു. അൽ ഇൽമ, അറിവിനെ. ഫി അഖ്ലി, എൻ്റെ ബുദ്ധിയിൽ. ഫസ്ഉത അൽ ഹുബ്ബ ഫി സദ്രി, അതുപോലെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കിയെടുത്തു. ഫസ്ഉത, നിങ്ങൾ നിർമ്മിച്ചെടുത്തു, ഉണ്ടാക്കിയെടുത്തു. അൽ ഹുബ്ബ, സ്നേഹത്തിന്. ഫി സദ്രി, എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ. സഅക്ബുറു യാ അബി യൗമൻ, ഉപ്പ ഞാനൊരിക്കൽ വലുതാവും. സഅക്ബുറു, ഞാൻ വലുതാവും. യാ അബി, ഉപ്പ എൻ്റെ പിതാവേ. യൗമൻ, ഒരിക്കലെ ഞാൻ വലുതാവും. കസഹിരിൽ അർലി വത്വൈരി, ഭൂമിയിലെ പൂക്കളെപ്പോലെ, പക്ഷികളെപ്പോലെ. കസഹിരിൽ അർലി, ഭൂമിയിലെ പൂക്കളെപ്പോലെ. വത്വൈരി, പക്ഷികളെപ്പോലെ. ലഅബ്നിയ ഹുൽമകൽ ആലി വ അബ്ക മൗളി അൽ ഫഖ്രി, ലഅബ്നിയ, നിർമ്മിക്കും. ഹുൽമക, താങ്കളുടെ സ്വപ്നം. താങ്കളുടെ സ്വപ്നം ഞാൻ ഉണ്ടാക്കിയെടുക്കും, നിർമ്മിച്ചെടുക്കും. അൽ ആലി, വിലപിടിപ്പുള്ള, ഞാൻ നിങ്ങളുടെ വിലപിടിപ്പുള്ള സ്വപ്നം നിർമ്മിച്ചെടുക്കും. വ അബ്ക മൗളി അൽ ഫഖ്രി, അങ്ങനെ അഭിമാനത്തിൻ്റെ സ്ഥലത്ത് ഞാൻ നിലകൊള്ളും. ഞാൻ നിങ്ങൾക്കൊരു അഭിമാനമായിട്ട് മാറും. വ അബ്ക, ഞാൻ നിലകൊള്ളും, ബാക്കിയാവും. മൗളി അൽ ഫഖ്രി, അഭിമാനത്തിൻ്റെ സ്ഥലത്ത്. മൗളി മാന എ പ്ലേസ്, ഫഖ്റു മാന അഭിമാനത്തിൻ്റെ, ഞാൻ അഭിമാനത്തിൻ്റെ സ്ഥലത്ത് ബാക്കിയാവും. സഅൽതുല്ലാഹ അൻ യഹ്മിയ, ഞാൻ അള്ളാഹുവോട് സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കും. സഅൽതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കും, പ്രാർത്ഥിക്കും. അന്യഹ്മിയ, സംരക്ഷിക്കാൻ. യദൈക, താങ്കളുടെ കൈകളെ, താങ്കളുടെ കൈകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും, പ്രാർത്ഥിക്കും. താങ്കളുടെ കൈകളെ എന്ന് വെച്ചാൽ താങ്കളെ തന്നെ.
വലുംസത്തുഹരി, അതുപോലെ താങ്കളുടെ സ്വച്ഛമായ സ്പർശനവും. വ ലംസത്ത, സ്പർശനവും. അത്തുഹരി, സ്വച്ഛമായ നല്ല വൃത്തിയുള്ള. വ അൻ യുഹദീക ആഫിയത്തൻ, അതുമാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, വ അൻ യുഹദീക, താങ്കൾക്ക് നൽകുവാനും. വ അൻ യുഹദീക, താങ്കൾക്ക് നൽകുവാനും ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കും. എന്ത്? ആഫിയത്തൻ, ദീർഘായുസ്, ദീർഘായുസ് നൽകുവാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. തദൂമു സഹാബത്തദ്ദഹരി, മേഘം നിലനിൽക്കുന്ന കാലത്തോളം. തദൂമു, നിലനിൽക്കുന്നു. സഹാബത്തദ്ദഹരി, കാലത്തിൻ്റെ കാർമേഘം. മേഘം നിലനിൽക്കുന്ന കാലത്തോളം താങ്കൾക്ക് ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. അബി വൽഹുബ്ബുയം ലഉനി നഷീദൻ റായി അശ്വക്കിരി, പിതാവേ, സ്നേഹം എന്നിൽ നിറക്കുന്നു നന്ദി പറച്ചിലിൻ്റെ ഒരു ഗീതം. അബി, പിതാവേ, വൽഹുബ്ബു, സ്നേഹം എന്താണ്? യംല ഉനി, എന്നിൽ നിറക്കുന്നുണ്ട്. നഷീദൻ, ഒരു കവിതയെ, സ്നേഹം എന്നിൽ ഒരു കവിതയെ നിറക്കുന്നുണ്ട്. റായി അശ്വക്കിരി, എന്തിൻ്റെ? നന്ദി പറച്ചിലിൻ്റെ, നന്ദി പറച്ചിലിൻ്റെ ഒരു ഗീതം സ്നേഹം എന്നിൽ നിറക്കുന്നുണ്ട്. സഅബ്ഖ ലില്ലക്കൽ വാഫി മദാ ഇശ്റാഖത്തിൽ ഉംരി, സഅബ്ഖ, ഞാൻ നിലകൊള്ളും. ലില്ലക്ക, നിങ്ങളുടെ തണലായിക്കൊണ്ട്, നിങ്ങൾക്കൊരു തണലായിക്കൊണ്ട് ഞാൻ നിലകൊള്ളും. അൽവാഫി, പൂർണ്ണമായ, നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു നിഴലായിക്കൊണ്ട്, തണലായിക്കൊണ്ട് ഞാൻ നിലകൊള്ളും. മദാ ഇശ്റാഖത്തിൽ ഉംരി, വയസ്സ് ഉദിച്ചു നിൽക്കുന്നിടത്തോളം കാലം. മദാ, കാലത്തോളം. ഇശ്റാഖത്തിൽ ഉംരി, സ്നേഹം വയസ്സ് ഉദിച്ചു നിൽക്കുന്ന കാലത്തോളം. ഓക്കെ, കവിതയും അതിൻ്റെ അർത്ഥവും ഒരിക്കൽ കൂടെ വായിച്ചു നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അതിൻ്റെ ഇടതുവശത്ത് രണ്ട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, കൈഫ യസീറുൽ ബൈത്തു ജന്നത്തൻ, എങ്ങനെയാണ് ഒരു വീട് സ്വർഗമായി മാറുന്നത്? കൈഫ, എങ്ങനെയാണ്? യസീറുൽ ബൈത്തു, വീട് ആയിത്തീരുന്നത്. ജന്നത്തൻ, സ്വർഗം. എങ്ങനെയാണ്, എങ്ങനെയാണ് ആയിത്തീരുന്നത്? നാം വീട്ടിൽ സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ, അതല്ലെങ്കിൽ വീട്ടിലെ മാതാപിതാക്കൾ ഉണ്ടാവുമ്പോൾ, അത് മക്കളെന്താക്കണം? അതിൻ്റെ ഉത്തരം നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണം. ദെൻ രണ്ടാമത്തെ ചോദ്യം, കൈഫ നദുഉല്ലാഹ ലിൽവാലിദൈനി, എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? കൈഫ, എങ്ങനെയാണ് നദു നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹ, അള്ളാഹുവിനോട്. ലിൽവാലിദൈനി, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുണ്ട്. ആ പ്രാർത്ഥന കൂട്ടുകാർക്ക് അറിയുമല്ലോ. അതും കൂടെ മക്കൾ നോട്ട് പുസ്തകത്തിൽ വൃത്തിയായി എഴുതി വെക്കുക. ദെൻ ഈ കവിതയുടെ മീനിങ്ങും ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി വച്ചിട്ടുണ്ട്. നോട്ട് പുസ്തകത്തിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നോക്കാവുന്നതാണ്. ശുക്രൻ ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.